അദ്ദേഹമുള്ളവർ എൻ്റെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ പഴയ നിയമത്തിന് വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ ചിലർ കണ്ടിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി താങ്കൾ യഹൂദ ജനതയുടെ ഒരു ശത്രുവാണോ കാരണം ദാവിതിനെക്കുറിച്ച് ഞാൻ വിമർശനാത്മകമായാണ് സമീപിക്കുന്നത് യഹൂദഗോത്രത്തിൻ്റെ തലവനായ യൂതായെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഈ പഴയ നിയമത്തെ വിമർശിക്കുന്നത് ശരിയാണോ പഴയ നിയമം ദൈവവചനമല്ലേ ഇതാണ് ചിലർ ചോദിക്കുന്നത് ഞാൻ ഇക്കാര്യത്തിൽ പിന്തുടരുന്നത് കാത്തലിക് ചർച്ചിനെയാണ് കാത്തലിക് ചർച്ചിൻ്റെ ടെക്സ്റ്റ് വിശ അനാലിസിന് അല്ലെങ്കിൽ ഗ്രന്ഥ വിശകലനത്തിന് അടിസ്ഥാനപരമായ ഒരു പ്രിൻസിപ്പിളുണ്ട് ഒരു തത്വമുണ്ട് ആ തത്വം അറിയണമെങ്കിൽ ഹെത്രഡോക്സ് ഓർത്തഡോക്സ് എന്നീ രണ്ട് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം ഹെട്രഡോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകത്തെ നിഷേധിക്കുന്നവർ എന്നാണ് ഓർത്തഡോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകത്തിൽ അഭിരമിക്കുന്നവർ എന്നാണ് അപ്പോൾ ഒരാൾ പുസ്തകത്തിൽ അഭിരമിക്കുന്ന ഒരാളാണെങ്കിൽ പുസ്തകത്തെ ഈക്വൽ ടു വേർഡ് ഓഫ് ഗോഡ്സ് ടെക്സ്റ്റ് ഈക്വൽ ടു വേർഡ് ഓഫ് ഗോഡ്സ് അപ്പോൾ ടെക്സ്റ്റിനെ തന്നെയാണ് ആരാധിക്കുന്നത് അവരെന്ത് പറഞ്ഞാലും അതിന് വേറെ യുക്തിയൊന്നുമില്ല പുസ്തകത്തിൽ നിന്നൊരു വാചകം പറയും അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ് ഓർത്തഡോക്സ് ഹെട്രഡോക്സ് എന്ന് പറഞ്ഞാൽ അവർ പുസ്തകത്തെ അംഗീകരിക്കുന്നതേയില്ല അവർ പുസ്തകത്തെ തള്ളിക്കളയുന്നു ഞാൻ ഓർത്തഡോക്സ് ആണോ ഓർത്തഡോക്സാണോ ആണോ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ പുസ്തകത്തെ നിഷേധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളാണ് ഒരേ സമയം ചിലത് തള്ളിക്കളയും അതേസമയം മറ്റു ചിലത് സ്വീകരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടിയതാണ് അപ്പോൾ എൻ്റെ സ്വഭാവത്തെ നിർവചിക്കാനായിട്ടൊരു വാക്ക് എനിക്ക് ഭാഷയിൽ കണ്ടുമുട്ടുന്നില്ല അപ്പോൾ പുസ്തകത്തെ ഞാൻ ആരാധിക്കുന്നുണ്ടോ ഇല്ലേയില്ല പുസ്തകത്തെ ഞാൻ തള്ളിക്കളയുന്നുണ്ടോ ഇല്ലേയില്ല അപ്പോൾ ഏതൊരു പുസ്തകത്തിലും പുസ്തകത്തെ ഞാൻ കാണുന്നത് ചൂണ്ടുപലകയായിട്ടാണ് ഇപ്പം നിങ്ങൾ തൃശ്ശൂർ പട്ടണത്തിലേക്ക് വരാണെങ്കിൽ തൃശ്ശൂർ എന്ന ഒരു ബോർഡ് കണ്ടു തൃശ്ശൂർ സീറോ അപ്പം ആ ബോർഡിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തി എന്ന് നിങ്ങൾ പറയൂ പറയില്ലേ എറണാകുളത്തെത്തിൻ്റെ എറണാകുളത്തിൻ്റെ ഒരു ബോർഡ് കണ്ടു അതൊരു ചിഹ്നമാണ് ആ ബോർഡ് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇതാണ് എറണാകുളം എന്ന് പറയൂ ആ ചിഹ്നല്ല എറണാകുളം അത് മറ്റൊന്നിനെ സൂചിപ്പിക്കുകയാണ് അപ്പം ടെക്സ്റ്റിൻ്റെ അടിയിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് അത് ജീവിതമാണ് ആ ജീവിതത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അത് ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ടെക്സ്റ്റിലെ വാചകങ്ങളുടെ അർത്ഥം കാണേണ്ടത് എന്നതാണ് ഒതൻ്റിക് ആയിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചിൻ്റെ വീക്ഷണം ആ വീക്ഷണം സ്വന്തമാക്കിയിട്ടാണ് ഏതൊരു ടെക്സ്റ്റിനെയും ഞാൻ കാണുന്നത് അതെല്ലാ ടെക്സ്റ്റുകളിൽ അപ്പോൾ മഹാഭാരതം തള്ളിക്കളയേണ്ടതാണോ രാമായണം തള്ളിക്കളയേണ്ടതാണോ എൻ്റെ നിഘണ്ടുവിൽ തള്ളിക്കളയേണ്ട പുസ്തകങ്ങൾ ഒന്നും തന്നെയില്ല ആ പുസ്തകത്തിൽ അന്ന് ചില വ്യക്തികൾ അത് ഞാൻ ആരാധിക്കുന്നുണ്ട് ചില വ്യക്തികളെ ആരാധിക്കുന്നു മറ്റു ചിലരെ ബഹുമാനിക്കുന്നു അപ്പോൾ ബിബ്ലിക്കൽ ടെക്സ്റ്റിനെ വായിക്കുമ്പോൾ ബൈബിളിനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളെ വായിക്കുമ്പോൾ ഈ വാചകത്തിന് പിറകിലുള്ള ചില ആശയങ്ങളെ കണ്ടെത്താൻ നാം ശ്രമിക്കണം ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഏശയായുടെ പുസ്തകത്തിലെ ഒരു വാചകത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്താണ് ഞാൻ ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാനാണ് വന്നിരിക്കുന്നത് ഇതാണ് ആ വാചകം യേശു ക്രിസ്തുവിൻ്റെ വാചകം അതാണ് അപ്പോൾ ഏശയ്യയുടെ പേര് പറയുന്നത് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ തോന്നും അത് ഏശയയുടെ പുസ്തകത്തിൽ എഴുതിയ അതേ വാചകമാണ് യേശു ക്രിസ്തു ഇവിടെ വായിക്കുന്നതെന്ന് അല്ല ആ വാചകത്തിൽ ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് കണ്ടെത്താൻ ഒരു സാധാരണ വായനക്കാരന് കഴിയുന്നില്ല ആ ട്വിസ്റ്റ് എന്താണ് ഏശയ പറയുന്നത് കർത്താവിൻ്റെ പ്രതികാരം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു എന്നാണ് കർത്താവിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ചില ആൾക്കാരെ ശത്രുക്കളായി കണ്ടിട്ടുണ്ട് അവരോട് പ്രതികാരം ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രതികാരമാണ് അപ്പൊ യേശു വരുന്നത് കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്നാണ് അപ്പൊ ഒരു യേശേട പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വാചകം കർത്താവിന്റെ പ്രതികാരം ചെയ്യാൻ ഞാൻ വന്നു എന്നാണ് യേശു പറയുന്നത് കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ വന്നു എന്നാണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം എന്ന് പറയുന്നത് ജൂബിലിയാണ് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് അമ്പതാം വർഷം എല്ലാ കടങ്ങളും കൊടുക്കുക നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക അതാണ് യേശുവിന് കർത്താവിന് സ്വീകാര്യമായ വത്സരം മത്സരം ഏശയ്ക്ക് കർത്താവിന് സ്വീകാര്യമായത് പ്രതികാരം ചെയ്യലാണ് അപ്പോൾ ചെറിയ ഒരു വാക്കിൻ്റെ വ്യത്യാസത്തിൽ ഇത്രയും ഗഹനമായ ഒരു ഡിഫറൻസ് ഉള്ളത് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ചോദ്യം അതിനെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാഴ്ചയുടെ കുറവ് കാത്തലിക് ചർച്ചിനെ പോലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പോലും വലിയ അബദ്ധങ്ങളിൽ കൊണ്ട് ച ചാടിച്ചിട്ടുണ്ട് അത് വളരെ റീസൻ്റായിട്ടാണ് ഇത് മാർപ്പാപ്പന്മാർ ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെ കാത്തലിക് ചർച്ചിൻ്റെ ഡോക്യുമെൻസ് പരിശോധിച്ചാൽ സാമൂഹ്യ ജീവിതത്തെ ജീവിതവും ദൈവവിശ്വാസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിശദീകരിക്കുന്ന രേഖകളൊന്നും കാണാൻ കഴിയില്ല ഇത് ഞാൻ പറയുന്നതാണോ അല്ല ഇത് ജോൺ പോൾ രണ്ടാമൻ ചന്ദേസിമു സന്യൂസ് എന്ന് പറയുന്ന ഒരു ലേഖനം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അഞ്ചാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ റേരും നവാരം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഡോക്ടറിൻ്റെ ഒരു ബുക്ക് ഇറക്കുന്നത് വരെ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും സാമൂഹ്യ ജീവിതവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് കരുതാതെ അവയെ ഡൈക്കോട്ടമൈസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ വിഭജിച്ചിട്ടാണ് കണ്ടിരുന്നത് അതിന് മാറ്റം വരുത്തിയ ആളാണ് ലിയോ പതിമൂന്നാമൻ അപ്പൊ മാർപ്പാപ്പ അങ്ങനെ ഒരു കാര്യം എഴുതുമ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചു വന്നതെന്ന് നാം പരിശോധിക്കണം ആ അത് ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ സഭ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ദുരന്തമാണത് അതിന്നും കേരള സഭയെ കാർന്നു തിന്നുന്ന ഒരു രോഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് ദൈവവിശ്വാസം ഒരു ഭാഗത്ത് സാമൂഹ്യ ജീവിതം വേറൊരു ഭാഗത്ത് ഒരു വിശ്വാസിക്ക് സാമൂഹ്യ ജീവിതത്തിലോ രാഷ്ട്രീയ മണ്ഡലത്തിലോ കടമകളില്ല പക്ഷെ അങ്ങനെ ഒരു മിസ്ഇൻടർപ്രിട്ടേഷൻ എന്തുകൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിന് വന്നു അത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ സീക്വൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഒരു എൻസൈക്ലോപീഡിയ ആണ് അത് യഹൂദന്മാരുടെ മാത്രം പൈതൃക പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ അക്കാലത്ത് നിലവിലിരുന്ന ബാബിലോണിയൻ സുമേറിയൻ പശ്ചാത്തലത്തിലുള്ള ജനതകളുടെ പൗരാണികമായ അറിവിനെ സ്വാംശീകരിച്ച് എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് യഹൂദന്മാരുടെ മാത്രം പൈതൃകല്ല ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പല ടെക്സ്റ്റുകളും അത് മറ്റു മതങ്ങളുടെ പ്രാർത്ഥനാ രീതികളുടെ അഡാപ്റ്റേഷൻസ് ഉണ്ട് സോളമൻ വലിയവനാണെന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക സോളമൻ വിവാഹം കഴിച്ചിട്ടുള്ളത് വിദേ വിജാതീയ സ്ത്രീകളെയും വിജാതീയ അമ്പലങ്ങളുമാണ് അദ്ദേഹം പണിതിട്ടുള്ളത് അപ്പോൾ സോളമൻ വിജാതീയ സോളമൻ നല്ലവനാണ് അതേസമയം തന്നെ സോളമൻ വിജാതിയരെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠ നടത്തി പക്ഷേ ഞാൻ പറയാണ് ഹിന്ദു മതത്തിൽ നല്ല ആശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ എതിർക്കാൻ തുടങ്ങി അത് പെയ്ഗണാണ് അത് പെയ്ഗൺ ഗോഡാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് പെയ്ഗൺ ഗോഡിനെ ആരാധിക്കാൻ കഴിയുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണ് ആ ചോദ്യം ചോദിക്കുന്നവർക്ക് സോളമൻ പെയ്ഗൺ സ്ത്രീകളെ വിവാഹം കഴിച്ചതിൽ പ്രശ്നമില്ല അപ്പം യുക്തിക്ക് എവിടെയോ ഒരു തകരാറുണ്ട് എന്ന് നാം തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് ബന്ധമില്ലാത്ത ഒരു ബൈബിൾ വ്യാഖ്യാനം ഉണ്ടായിത്തീർന്നത് അതിന് കാരണം ഇത് ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻ്റിൽ നടത്തിയിട്ടുള്ള ഫ്യൂഷനെ കുറിച്ച് പലർക്കും അജ്ഞാതമാണ് മോശയുടെ നിയമങ്ങളിൽ വലിയൊരു ശതമാനം നിയമങ്ങളും അന്ന് നിലവിലിരുന്ന ഹമറാബിയുടെ നിയമങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ് അപ്പൊ ഹമുറാബി അത് കണ്ടുപിടിച്ചു എന്നതുകൊണ്ട് മോശയുടെ വില കുറയുന്നില്ല പക്ഷേ ഹമുറാബിയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ദ്വൈതഭാവം ഉണ്ടായിരുന്നു എന്താണ് പുരോഹിതന്മാര് ഒരു ഭാഗത്ത് അവരുടെ പണി ആരാധനയാണ് രാജാവ് ഹമുറാബി വേറൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പണി നിയമനിർമ്മാണമാണ് അപ്പോൾ ദൈവവിശ്വാസവും നിയമവും തമ്മിൽ ബന്ധമുണ്ടോ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ലേ ആരാധന ഒരു ഭാഗത്ത് സാമൂഹ്യ ജീവിതം വേറൊരു ഭാഗത്ത് പക്ഷേ അവർ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ പുരോഗമിച്ച മനുഷ്യ സംസ്കാരം എന്ന് ചോദിച്ചാൽ അത് ബാബിലോണിയ ആണ് ആ ബാബിലോണിയൻ്റെ ഏരിയേനെയാണ് പല പേരുകളിൽ കാൽഡിയ അസീറിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആ ഏരിയ പല രാജാക്കന്മാരുടെയും ഇതിൻ്റെയും കീഴിൽ വന്നു എന്താണ് ഹമുറാബിയുടെക്കാൾ മോസസിന് മേന്മയായിട്ടുള്ളത് അപ്പോൾ മോസസിനെ പലതും തെറ്റായിട്ടുള്ളതുണ്ട് മോസസിനെ പലതും ശരിയായിട്ടുള്ളതുണ്ട് അപ്പോൾ മോസസിനെ ഞാൻ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ടെക്സ്റ്റിനെ ഞാൻ അതേപടി ദൈവവാക്യായിട്ട് കാണാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ ദൈവവാക്യായിട്ട് കാണാൻ എനിക്കൊരു ചെറിയ വിസമ്മതമുണ്ട് പക്ഷെ അതിന് ദൈവീകതയുണ്ട് അത് മറ്റ് പല ഗ്രന്ഥങ്ങളിലും ദൈവികതയുണ്ട് അപ്പം ഈ ദൈവികാംശം എന്താണ് മോസസ് കാണിച്ചത് അത് ആ രണ്ട് കൽപ്പലകളുടെ ഫ്രെയിമിങ് എല്ലാ കൽപ്പനകളും അതിലെഴുതിയിട്ടില്ലേ പക്ഷെ അതിനെ പ്രത്യേക രീതിയിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്താണ് ആ ഇടതു ഭാഗത്തുള്ള ആദ്യത്തെ നാല് കൽപ്പനകൾ ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവമായിട്ടുള്ള ബന്ധമാണ് ഒറിജിനലി വിശ്വാസം എന്ന പദത്തിന് ഓൾഡ് യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത് റിലേഷൻഷിപ്പ് എന്ന അർത്ഥമാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിലീഫ് എന്ന പദത്തിന് ആ അർത്ഥമില്ല ബിലീഫ് എന്ന പദത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് എന്നർത്ഥമാണ് അത് ഒരു എഫിസ്റ്റമോളജിക്കൽ കാറ്റഗറിയാണ് ജ്ഞാനശാസ്ത്രപരമായ വാചകമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബന്ധപരമായ വാചകമാണ് അപ്പോൾ ആദ്യത്തെ കൽപ്പലകയിൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക ആ ദിനം നീ ആചരിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള മൂന്ന് കൽപ്പനകൾ കർത്താവിൻ്റെ ദിനം നീ ആചരിക്കണം കർത്താവിൻ്റെ നാമം നീ വ്രത ഉപയോഗിക്കരുത് ഒരു ടാബ്ലറ്റ് മറ്റേത് മുഴുവൻ ആരെക്കുറിച്ചാണ് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ് അതായത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം നീ വസ്തുക്കൾ മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ഇതെല്ലാം മനുഷ്യനെ കുറിച്ചാണ് മറ്റു ദൈവത്തെ കുറിച്ചാണ് അതിന് രണ്ടിനെയും ഒട്ടിച്ചു ചേർക്കാനുള്ള ഒരു ശ്രമമാണ് മോസസ് ശ്രമിച്ചത് അപ്പം ആ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായി ചെയ്തു എന്നത് തന്നെ മറ്റു തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും മോസസിനെ മറ്റുള്ളവരിൽ നിന്ന് മികച്ചവനായി കാണാം അല്ലാണ്ട് ഒരാളെ സ്വീകരിക്കാൻ അദ്ദേഹം ചെയ്തത് എല്ലാം ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അദ്ദേഹം ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചരിത്രത്തിൽ മുന്നിൽ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നവയിൽ നിന്ന് ഒരു ചുവട് മുന്നോട്ടാണെങ്കിൽ അത് ഗംഭീരമാണ് അതാണ് മോസസ് നടത്തിയത് പക്ഷേ യഹൂദന്മാരെ ഈ അറേബ്യൻ വംശജരുടെ പ്രത്യേകത അവർ ഹൈലി ഓർത്തഡോക്സാണ് അവർ ആ പുസ്തകത്തിലെ വാചകങ്ങളെ ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കണേ അതിനൊരു വളർച്ചയുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വളരണം അതെല്ലാം പൂർണ്ണമായി മോസസിന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എന്ന് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല അവിടെയാണ് റിജിഡ് ആയിട്ടുള്ള കുറെ നിയമങ്ങൾ ഉണ്ടാകുകയാണ് അതിനെ പറയാം ഡോക്മാറ്റിക് സ്ലംബർ എന്നാണ് ഡോക്മ എന്നുവെച്ചാൽ ആ പുസ്തകത്തില് ഉറങ്ങ് ഈ സ്പാനിഷ് ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ക്ലാസിക്കായിട്ട് അവർക്കൊരു മിത്തിൻ്റെ സാഹിത്യ പോലെയുള്ള ഒരു പുസ്തകമുണ്ട് ഒരു നോവലുണ്ട് അത് സെർവാൻറ്റസ് എഴുതിയ ഡോൺ കിക്സോട്ട് എന്ന ഒരു നോവലാണ് അപ്പോൾ ഈ ഡോൺ കിക്സോട്ട് എന്ന നോവലിനെ അതിൻ്റെ അഞ്ഞൂറാം വാർഷിക അടുത്ത കാലത്ത് ആഘോഷിക്കുകയുണ്ടായി ആ ഡോൺ കിക്സോട്ട് എന്ത് ചെയ്യുന്നു രാജാവായ കിക്സോട്ട് ഡോൺ എന്ന് വച്ചാൽ രാജാവ് അത് എന്ത് ചെയ്യണു കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു അങ്ങനെ പുസ്തകം വായിച്ച് 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 പുസ്തകം വായിച്ച് തലയ്ക്ക് പ്രാന്തായി അതൊരു അദ്ദേഹം മുന്നിൽ കാണുന്നതിനൊക്കെ ശത്രുക്കളായിട്ട് കാണുകയാണ് അങ്ങനെ ഇമാജിനറി ആയ ശത്രുവിനോട് പോരാടുന്ന ഒരു പോരാളിയാണ് ഇയാൾ അങ്ങനെ അയാളെ പിടിച്ചു കെട്ടി ഭ്രാന്താശുപത്രിയിൽ പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞ് അയാൾ നോർമൽ ജീവിതത്തിലേക്ക് വരുന്നതാണ് കഥ അപ്പം ഈ അറേബ്യൻ സമൂഹത്തിൽ ഈ പുസ്തകത്തിനെ ആരാധിക്കുന്ന പ്രാന്തന്മാരെ എട്ടുപേരുമാറി വള്ളി പുള്ളി തെറ്റാതെ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ അതാണ് കടുക് ജീരകം ചതകുപ്പ എന്നിവ ചോർന്നു പോകുന്നുണ്ടോ നോക്കും പക്ഷെ ഒട്ടകം പോണത് അവരറിയില്ല എന്ന് യേശു ക്രിസ്തു വിമർശിക്കാനുള്ള കാരണം അപ്പൊ ആ പുസ്തകത്തിനപ്പുറത്തുള്ള ജീവിതത്തിന്റെ വളർച്ചയിൽ യേശു എന്താണ് ചെയ്തത് യേശു വെറും ആത്മീയ നേതാവ് മാത്രമല്ല യേശുവിൻ്റെ കൽപ്പന തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം ദൈവമായ കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വാലിറ്റിയാണ് നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്തിക്സാണ് നീ നിന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് മൊറാലിറ്റിയാണ് അപ്പോൾ ഒരു വാചകത്തിനകത്ത് സ്പിരിച്വാലിറ്റിയും മൊറാലിറ്റിയും എത്തിക്സും കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് യേശു എന്ന പേഴ്സന്റെ വ്യക്തിയുടെ പ്രത്യേകത യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി പിന്തുടരേണ്ടത് ബൈബിളിനെയാണോ ക്രിസ്തുവിനെയാണോ ഇതാണ് ചോദ്യം അപ്പോൾ ക്രിസ്തുവിനെ അനുകരിച്ചുള്ള ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ബൈബിളിലുള്ള ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും അല്ലാതെ പുസ്തക പുഴുവിനെ പോലെ അപ്പോൾ ക്രിസ്തുവിനെ ആരാധിക്കണം അവനെ പിന്തുടരണം അവനെ അവനുകരിക്കണം ആ ജീവിതമുണ്ടാകണം ആ ജീവിത പശ്ചാത്തലത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നോക്കണം അപ്പോൾ അർത്ഥം മനസ്സിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസവും മനുഷ്യൻ്റെ വിശുദ്ധീകരണവും സാമൂഹിക ജീവിതവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ഒരു കൂട്ടിപ്പിടിപ്പിക്കൽ ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുകയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ എന്ത് സംഭവിച്ചു സാമൂഹിക ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും അതുപോലെ തന്നെ മൊറാലിറ്റിയെക്കുറിച്ചും നമ്മൾ മറന്നുപോയി അണ്ട് ദൈവാരാധനയിൽ കേന്ദ്രീകൃതമായൊരു ജീവിതത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയി അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താ സാമൂഹ്യ ജീവിതത്തിൽ വല്ല ഇല്ല നമുക്ക് സ്വർഗത്തിൽ പോവുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യമാണെങ്കിൽ രണ്ട് ഭാഗം തരേണ്ട യാതൊരു ആവശ്യമില്ല മാത്രമല്ല ഈ മൊറാലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പഴയ നിയമത്തിൽ നമ്മൾ കാണാം ലീഗാലിറ്റിയാണ് യേശുവിൻ്റെ ചിന്തയിൽ മൊറാലിറ്റിയാണ് എന്താണ് ലീഗാലിറ്റിയും മൊറാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ ഞാനും ഒരു കുട്ടിയുമായുള്ള ഒരു വിദ്യാർത്ഥിയുമായിട്ടുള്ള സംഭാഷണം നടത്തുമ്പോൾ ആ കഴിഞ്ഞ മാസമാണ് അവൻ എന്നോട് ചോദിച്ചു നമുക്ക് പള്ളിയിൽ പോകേണ്ട എന്താ കുർബാന കാണേണ്ട എന്താ നമുക്ക് ഓൺലൈനിൽ വീട്ടിലിരുന്ന് കണ്ടാൽ പോരെ ഞാൻ അവനോട് ഒറ്റ ചോദ്യം ചോദിച്ചോളൂ നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് അവൻ മറുപടി പറഞ്ഞു സഭയുടെ അഞ്ച് കൽപ്പനകളിൽ ഒന്നുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നതെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ബൈബിളിൽ എഴുതി വെച്ചുണ്ടേ ഭക്ഷണം കഴിക്കാൻ അപ്പം അവൻ പറഞ്ഞു ഇല്ല വിശക്കുന്നുണ്ട് അപ്പം ഭക്ഷണം കഴിക്കണമെന്ന് കൽപ്പന എഴുതി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ അത് ലീഗാലിറ്റി നിനക്ക് വിശക്കുമ്പോഴാണ് നീ ഭക്ഷണം കഴിക്കാൻ പോണെന്നുണ്ടെങ്കിൽ അത് മൊറാലിറ്റി അതുപോലെ പള്ളിയിൽ പോകണമെന്ന് നിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞിട്ടാണ് നീ പോകുന്നതെങ്കിൽ അത് മൊറാലിറ്റി കൽപ്പന അനുസരിക്കാനാണ് നീ പോകുന്നതെങ്കിൽ ലീഗാലിറ്റി അപ്പൊ ഞാൻ ഹിന്ദു സഹോദരന്മാരുടെ ജീവിതം ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അവർക്കൊരു കല്പനയും ഇല്ല പക്ഷെ ഈ കൽപ്പന ഒന്നും ഇല്ലെങ്കിലും അവരിൽ ആവശ്യമുള്ളവരെ ദേവാലയത്തിൽ പോകും അവിടുത്തെ ദൈവത്തെ കുറിച്ചോ അതിനെ കുറിച്ചോ അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പൊ അവർ ലീഗാലിറ്റി ആണോ അതോ ഒരു മോറൽ ലൈഫാണോ വരുന്നത് അപ്പൊ യേശു ആഗ്രഹിച്ചത് ലീഗാലിറ്റിയുടെ കൂടെ പനിഷ്മെന്റാണ് ആ കൽപ്പന ലംഘിച്ചില്ലെങ്കിൽ നീ നശിച്ചു പോവും അതാണ് യഹൂദന്റെ ചിന്ത യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ വലിയൊരു മാറ്റം വരികയാണ് ആ മാറ്റത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കാൻ ആ ലീഗാലിറ്റിയിൽ നിന്ന് മൊറാലിറ്റിയിലേക്ക് എന്ന് പറഞ്ഞാൽ ലീഗാലിറ്റിയുടെ കൂടെ ഒരു പനിഷ്മെൻ്റ് ഉണ്ട് ഈ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കും ശിക്ഷിക്കുന്നവനായ ഒരു ദൈവം പക്ഷെ മൊറാലിറ്റിയിൽ പനിഷ്മെൻ്റ് ഇല്ല ഫെയ്റ്റ് മാത്രമേ ഉള്ളൂ എഫ് എ ടി ഫെയ്റ്റ് അപ്പൊ എന്താണ് ഫെയ്റ്റ് ഫെയ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വിധി അപ്പോൾ ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്താലേ ദൈവം അവനെ ശിക്ഷിക്കണം വേണ്ട ഹിന്ദു മതത്തിൻ്റെ മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്താൽ അവനുള്ള പനിഷ്മെന്റ് വേറെ ആരും കൊടുക്കണ്ട വ്യഭിചാരിയായ മനുഷ്യന് വ്യഭിചാരത്തിൽ നിന്ന് പിൻവലിയാൻ പറ്റാതെ വ്യഭിചാരത്തിൽ തന്നെ അവൻ നശിക്കും മോഷ്ടാവായ ഒരുവന് എന്താണ് അവൻ്റെ ശിക്ഷ അവന് മോഷ്ടിക്കാതിരിക്കാൻ കഴിയില്ലേ അതാണ് അവൻ്റെ ശിക്ഷ അവന് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റില്ലേ ഒരു കുട്ടി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ചാടാൻ പോകുമ്പോൾ അവന്റെ പിതാവ് താഴ്ത്തെന്ന് പറയും ഡാ മോനെ നീ ചാടല്ലേ അവൻ ചാടിയാൽ അവൻ്റെ കാലൊടിയും ആ കാലൊടിയുന്നത് അവൻ അപ്പൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് അപ്പൻ അവന്റെ കാലൊടിച്ചതാണോ അതോ അപ്പം ആ അത് സത്യമായതുകൊണ്ട് അവൻ ചാടിയപ്പോൾ കാലു ഒടിഞ്ഞതാണോ അപ്പൊ ദൈവത്തിന്റെ ബന്ധം വിഛേദിച്ചാൽ ഉണ്ടാകുന്നത് പനിഷ്മെന്റ് അല്ല നാച്ചുറലായിട്ട് നമുക്ക് എന്താണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ തന്നെ വീണ്ടും 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 ആഴപ്പെട്ട് എന്ന നെയ്ക്കുമായിട്ട് മനുഷ്യരായി തീരാൻ പറ്റുന്നില്ല നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നു അപ്പം അതുകൊണ്ട് ആ ലീഗാലിറ്റിയെ മാറ്റിയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ അതാണ് യേശു പറയണ ഞാൻ പൂർണ്ണതയിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ലീഗാലിറ്റി സംസാരിച്ചാൽ ഇവിടെ പനിഷ്മെൻറ്റായി ദൈവം ശിക്ഷിക്കുന്നവനായി അപ്പം ദൈവം സ്നേഹിക്കുന്നവനാണെന്നുള്ള ചിത്രം നമ്മുടെ മുന്നിൽ വരില്ല അതിന് പകരം യേശു കൊണ്ടുവന്നത് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വഭാവം അനുസരിച്ച് മനുഷ്യനാണെങ്കിൽ നീ മോഷ്ടിക്കരുത് മനുഷ്യനാണെങ്കിൽ നീ അന്നെ ഭാര്യയെ മോഹിക്കരുത് ആ മോഹിച്ചാൽ എന്തുണ്ടാകും നിനക്ക് നിൻ്റെ ലൈഫ് ആകെ കൺഫ്യൂസ്ഡ് ആവും നീ ഒരു വിധിയിൽ പോയിട്ട് വിടും നീ മറ്റുള്ള ആണുങ്ങളെ കാണുമ്പോൾ വായിക്കാൻ തുടങ്ങും നീ കൊന്നാൽ എന്തുണ്ടാവും മറ്റുള്ളവരെല്ലാം നിന്നെ കൊല്ലാൻ വരുന്നു എന്ന് നിനക്ക് തോന്നിക്കൊണ്ടിരിക്കും ആണ് ഗിൽറ്റ് ആ ദൈവം തരുന്നതല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മോറൽ ലൈഫിലേക്ക് അപ്പോൾ നിയമത്തെ മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യജീവിതത്തെ വ്യാഖ്യാനിക്കുന്നതിന് പകരം ആന്തരികതയിൽ നിന്ന് അതായത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം സ്നേഹിക്കുന്നവനെ ഒരു പെണ്ണിനെ സന്തഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാനാണ് എന്ത് ജീവൻ ദൈവിക ജീവൻ ദൈവിക ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലു നീ സ്നേഹിക്കുക അപ്പൊ കൊല്ലരുത് എന്നല്ല യേശു പറയണേ നിന്റെ സഹോദരനെ സ്നേഹിക്കണം എന്നാണ് സ്നേഹിക്കുന്നവനെ കൊല്ലാൻ പറ്റൂ വ്യഭിചാരം ചെയ്യരുതെന്നല്ല യേശു പറയണേ നീ അവളെ സ്നേഹ സ്ത്രീയെ സ്നേഹിക്കണമെന്നാണ് സ്നേഹിക്കുന്നവനെ ഒരു സ്ത്രീയെ ഉപയോഗിക്കാൻ പറ്റൂ യേശു പറയുന്നത് ആ കള്ളസാക്ഷ്യം പറയരുതെന്നല്ല നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ അവനെ ചതിക്കില്ല നീ നേരെ പറയൂ അപ്പോൾ മോഷ്ടിക്കരുത് നീ സഹോദരനെ സ്നേഹിക്കുന്നെങ്കിൽ നിനക്കെങ്ങനെ മോഷ്ടിക്കുക അവന്റെ വസ്തു അവനറിയാതെ എടുക്കാൻ പറ്റും അപ്പോൾ യേശുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലീഗാലിറ്റിയിൽ നിന്ന് മൊറാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും ആ ജീവൻ അതായത് സ്നേഹം എന്ന സ്വഭാവം നിനക്ക് നൽകാം അങ്ങനെ ഒരു ഷിഫ്റ്റാണ് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ അടിത്തറയിൽ കിടക്കുന്നത് മാത്രമല്ല അപ്പോൾ ഇവിടെ എത്തിക്സിനെ കളയുകയാണോ അല്ല സാമൂഹിക ജീവിതത്തിൽ ആവശ്യമായ നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് എത്തിക്സ് ധർമ്മശാസ്ത്രം ആ ധർമ്മശാസ്ത്രം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് ലോകമെമ്പാടും അനേകം ചർച്ചകളുണ്ട് ഐ എ എസ് പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറാണ് എത്തിക്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും പാലിക്കേണ്ട ഒരു എത്തിക്കൽ നിയമമാണ് പക്ഷേ ഇന്ത്യക്കാരിൽ പലരും ഈ സിലബസോ ഈ വിഷയമോ കേരളത്തിലൊന്നും കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം എത്തിക്സിനെ കുറിച്ച് ആദ്യം പുസ്തകം എഴുതുന്നത് അരിസ്റ്റോട്ടിലാണ് അതിനെ വിളിക്കുക വൃച്ഛു എത്തിക്സ് എന്നാണ് പിന്നെ യേശു ആണ് ഈ ധാരണ കൊടുക്കുന്നത് നിയമങ്ങളല്ല അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ നിയമങ്ങളാണ് ഹമുറാബിക്ക് നിയമങ്ങളാണ് നിയമങ്ങളല്ല വേണ്ടത് സ്നേഹത്തിൽ നിന്ന് എല്ലാ കൽപ്പനകളും ഓട്ടോമാറ്റിക്കായിട്ട് പാലിക്കപ്പെടും അതുകൊണ്ട് യേശു ഒറ്റ കാര്യമാണ് നൽകാമെന്ന് പറയുന്നുള്ളൂ ഒറ്റ ദൈവവിളിയേ ഉള്ളൂ എന്നെ സ്നേഹിക്കുക അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ മൊറാലി മൊറാലിറ്റിയെ ആന്തരിക മനുഷ്യൻ്റെ ആന്തരികതയെ കെട്ടിയിട്ടിട്ട് അതിൽ നിന്ന് സ്വാഭാവികമായിട്ടൊരു എത്തിക്കൽ ലൈഫ് വരണം അപ്പോൾ മോഡേണായിട്ട് പലരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ എക്കണോമിക്സ് അധ്യാപകനാണ് എക്കണോമിക്സ് അധ്യാപകരിൽ എന്താണ് എത്തിക്സിൻ്റെ റൂട്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം സ്നേഹമാണോ മാനദണ്ഡം ആണോ മാനദണ്ഡം അതിനെയാണ് ജർമി ബന്ധാം എന്ന് പറയുന്ന ചിന്തകൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആ യൂട്ടിലിറ്റി എത്തിക്സ് എന്ന് പറയും ഏതൊരു കാര്യത്തിനും ഉപയോഗമുള്ളതാണ് നന്മ ഉപയോഗമില്ലാത്തതാണ് തിന്മ ആദസ്മിത്തിൻ്റെ സെൻറിമെൻ്റൽ എത്തിക്സ് എന്നാണ് വിളിക്കുക പക്ഷേ ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആദാസ്മിത്തിൻ്റെ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻസ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് മൊത്തം ടെക്സ്റ്റിൻ്റെ അടിത്തറ നിർമ്മിക്കുന്നത് ആദാസ്മിത്തിൻ്റെ തിയറി ഓഫ് മോറൽ സെൻറിമെൻസ് എന്ന മൊത്തം ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫില് ആൾ എഴുതുന്നത് ലോകത്തിലെ ഏതൊരു മനുഷ്യനും അവൻ തെമ്മാടിയാണെങ്കിൽ പോലും ഈവൺ ഇഫ് ഹീസ് എ റോക്ക് അവൻ കരയുന്നവനെ കണ്ടാൽ കരയും ചിരിക്കുന്നവനെ കണ്ടാൽ ചിരിക്കും ഇത് പൗലോ സ്ലിഹയുടെ ഒരു വാചകമാണ് കരയുന്നവരോടുകൂടി കരയൂ ചിരിക്കുന്നവരോടുകൂടി നിങ്ങൾ ചിരിക്കണം അപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റിയിൽ എത്തിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നാച്ചുറൽ സ്കൂളായ ഈ സ്കോട്ടിഷ് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട തലവനായ ആദ സ്മിത്തിൻ്റെ സാമൂഹിക ജീവിത തത്വങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് പൗലോ സ്ലേഹയുടെ ഈ വാചകമാണ് അത് യേശുവിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് പക്ഷേ അദ്ദേഹം അത് കോട്ടി ചെയ്യണില്ല ഞാൻ പൗലു ശ്രീ എന്നടുത്തുനിന്ന് കോട്ടിണില്ല പക്ഷെ സഭ എന്തുകൊണ്ടോ ഇവിടെയാണ് സഭയ്ക്ക് പറ്റിയ അപകടകരമായ വശം ദൈവാരാധനയിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം അതിൻ്റെ സാമൂഹ്യവശത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചു ആ നിശബ്ദതയിലാണ് കാത്തലിക് ചർച്ചിനും ക്രിസ്തു മതത്തിനും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് അതിൻ്റെ മുഖം വികൃതമായി പോയത് യേശു തൻ്റെ യേശു നടത്തിയ സാമൂഹിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ചർച്ചിന് കഴിഞ്ഞില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഏശയ്യയുടെ പുസ്തകം വായിച്ചിട്ട് അതിലെഴുതി എന്ത് അടിച്ചമർത്തപ്പെട്ടവർക്ക് ആ സ്വാതന്ത്ര്യം ബന്ധിതർക്ക് മോചനം ആരാണ് കാപ്റ്റീവ്സ് ബന്ധിതർ എന്നല്ല അതിലെ എഴുതണ്ട വ്യാ വിവർത്തനം ചെയ്യണ്ടേ അടിമകൾ എന്നാണ് അപ്പൊ അടിമകൾക്ക് മോചനം നൽകുക എന്നൊരു വിവർത്തനം നൽകാൻ ക്രിസ്തുമാസത്തിനെ പറ്റിയില്ലേ രണ്ട് മൃഗബലി നിർത്തലാക്കിയത് ആരാണ് മൃഗബലിക്ക് എതിരായിരുന്നു ബുദ്ധൻ പക്ഷേ ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സംഭാവന മതപരമായ ആചാരങ്ങളിൽ നിന്ന് മൃഗബലി ഇല്ലാതാക്കി മൂന്ന് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യഹൂദന്മാരെ ഐത്തം പാലിച്ചിരുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ ഹീനന്മാരായിട്ട് കണ്ടിരുന്നവരാണ് യേശു പറഞ്ഞു ഐത്തം തെറ്റാണ് അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ കാണാം വിശ്വാസമുണ്ടെന്ന് പറയുന്നത് യഹൂദന്മാർക്കല്ല വിജാതിയർക്കാണ് ഓരോ സംഭവം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വിശ്വാസം കണ്ടിട്ടില്ല ഹീസ് ക്രിട്ടിസൈസിങ് അപ്പം യഥാർത്ഥത്തിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ദൈവവിശ്വാസവും സാമൂഹ്യ ജീവിതവും മൊറാലിറ്റിയും ആത്മവിശുദ്ധിയും ഒരുമിച്ച് ചേർത്ത ഒരു വ്യക്തിത്വമാണ് യേശു അതാണ് നാം മനസ്സിൽ ആരാധിക്കുന്നത് അതാണ് നാം അനുകരിക്കുന്നത് ആ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് സാമൂഹ്യ ജീവിതം ആ സാമൂഹ്യ ജീവിതത്തിൽ യേശു നടത്തിയ ഒരു നാല് പരിഷ്കാരങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ പരിഷ്കാരത്തെക്കുറിച്ചാണ് ഒന്നാം ഈ അപസ്ഥാന നടപടികളിൽ ആദ്യം പറയുന്നത് തന്നെ നമ്മൾ യഹൂദന്മാർക്ക് മറ്റു മതക്കാരും മറ്റു ജാതികളും ഐത്തമുള്ളവരാണ് ഇനി മുതൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അത് യേശുവിൻ്റെ ബേസിൽ നിന്നാണ് അവരത് നയമാക്കി എത്തിക്കൽ റൂളാക്കി മാറ്റുന്നത് അപ്പം മൃഗബലിയെ നിരോധിച്ചു ഐത്തത്തെ നിരോധിച്ചു അടിമത്തത്തെ നിരോധിച്ചു ഇതെല്ലാം മാത്രമല്ല അതുപോലെ തന്നെ ആർക്കാണ് അറിവുണ്ടാവുക ആ യേശു ക്രിസ്തു എല്ലാവരും വിളിച്ചിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് അവർ കഥ പറയാണ് ഒരു രാജാവ് കുറേ പേരെ വിരുന്നിൽ വിളിച്ചു ആരും വന്നില്ല അപ്പോൾ തൻ്റെ സേവകന്മാരോട് പറഞ്ഞു റോഡരികിൽ കാണുന്ന സകല ച സാകാല മനുഷ്യരെയും വിളിച്ച് ദേവാലയത്തിലേക്ക് വരാം അതിലൊരുത്തനെ അലസമായി വന്ന് അവനെ പിടിച്ച് പുറത്താക്കുന്നു എന്നുള്ള സംഭവമൊക്കെ ഉണ്ട് പക്ഷെ ഏറ്റവും ബേസിക്കലി അത് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകലമാന മനുഷ്യർക്കും ദേവാലയത്തിൽ കയറാം അത് റിസർവ്ഡല്ല അത് പുരോഹിതന്മാർക്കോ മതപ്രമാണിമാർക്കോ മാത്രമുള്ളതല്ല യേശു ദേവാലയത്തിൽ മാത്രമല്ല പ്രസംഗിച്ചത് യേശു പൊതുസ്ഥലത്ത് പ്രസംഗിച്ചു എന്താണ് അതിൻ്റെ തെളിവ് എന്താണ് അതിന്റെ സാമൂഹിക വശം ദേവാലയം മാത്രമല്ല വിശുദ്ധം ലോകം മുഴുവൻ വിശുദ്ധമാണ് യഹൂദന്മാർക്ക് ജെറുസലേം ദേവാലയം മാത്രമാണ് ദൈവം വസിക്കുന്ന സ്ഥലം യേശുവിന് ലോകം മുഴുവനാണ് അപ്പൊ ഇത് വിശുദ്ധം ഇത് അശുദ്ധം എന്ന വർഗീകരണത്തിന് നേർ അട്ടിമറിച്ചുകൊണ്ടാണ് യേശു വരുന്നത് ഇത്തരം കാര്യങ്ങൾ അവ യേശുവിൻ്റെ ജീവിതം യഹൂദരെ വിമർശിക്കുകയും അതേ സമയം തന്നെ അതിൽ കാണുന്നവയെ പൂർത്തീകരിക്കുകയും അതായത് ലീഗാലിറ്റിയെ മാറ്റി മൊറാലിറ്റിയാക്കി ദൈവവും അവനവനോടും സഹോദരനോടുമുള്ള ബന്ധമാക്കി മാറ്റി ചില അനാചാരങ്ങളെ ഡയറക്റ്റായിട്ട് ഒപ്പോസ് ചെയ്തു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കാണാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ ഒരു പുസ്തക കേന്ദ്രീകൃതമായ ഒരു വ്യാഖ്യാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല അതിനെ വിമർശനാത്മകമായി സമീപിക്കുകയും എനിക്കും തെറ്റുപറ്റാം എന്ന ബോധ്യത്തോടെ ആ വിമർശനങ്ങൾ നടത്തുമ്പോഴും എൻ്റെ മുകളിലുള്ള ഒരു ഹയ്യർ നിർദ്ദേശത്തെ എന്നേക്കാൾ അറിവുള്ളവരുണ്ടല്ലോ കൂടി പാലിച്ചുകൊണ്ടുള്ള ഒരു എളിമ സ്വയം സ്വീകരിച്ചുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ ഞാൻ വിമർശനത്തിന് വിധേയമാക്കുന്നത് ആ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് തള്ളിക്കളയിലല്ല അതിന് അപ്പോൾ ഞാൻ പുസ്തക ബഞ്ചകനോ ഞാൻ പുസ്തക ആരാധകനോ അല്ല ഞാൻ മനുഷ്യനെയാണ് കോണ്ടെക്സ്റ്റിനെയാണ് സമൂഹത്തെയാണ് ജീവിതത്തെയാണ് ഒന്നാമതായി കാണുന്നത് പുസ്തകത്തെ അതിലേക്കുള്ള ചൂണ്ടുപലകയായിട്ടാണ് കാണുന്നത് അപ്പോൾ ജീവിതവും ആ പുസ്തകവും തമ്മിലുള്ള ഒരു അകലമുണ്ട് ആ അകലം കുറയ്ക്കുന്നതാണ് വ്യാഖ്യാനം പുസ്തകത്തിൽ നിന്ന് ജീവിതത്തെ പരിശോധിച്ച് വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുണ്ടാകാനും സത്യത്തിലേക്ക് പുരോഗമിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്